സംസ്ഥാനത്തെ ക്രിസ്മസ് വിപണി വളരെ സജീവമായിരിക്കുന്നു. പ്രധാന ടൗണുകളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. എറണാകുളം ബ്രോഡ്വേയിൽ വിനീത വിജിയുണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് പാളയത്ത് അലക്സ്ര മുഹമ്മദും ഉണ്ട്. ഇവർ രണ്ടുപേരും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം നമുക്ക് ബ്രോഡ്വേയിലേക്ക് പോകാം. വിനീത വിജി തത്സമയ വിവരങ്ങൾ നൽകും. വിനീത, ബ്രോഡ്വേയിൽ എപ്പോഴും ഈ ആഘോഷങ്ങൾക്ക് സെയിൽസ് കൂടിയ സ്ഥലമാണ്. ഇന്നെങ്ങനെയാണ് രാവിലെയുള്ള അവസ്ഥ അവിടെ? തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ എറണാകുളംകാർക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ബ്രോഡ്വേ. ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്ക് ഈ ബ്രോഡ്വേയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് കൊച്ചിക്കാർ പറയുന്നത്. നമുക്ക് ബ്രോഡ്വേയിലേക്ക് എത്തിയാൽ അത് ഒട്ടും തന്നെ അതിശയോക്തി അല്ലെന്ന് തന്നെ നമുക്ക് തോന്നും. കാരണം എല്ലാ സാധനങ്ങളും ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സാധനങ്ങളും ബ്രോഡ്വേയിൽ ഉണ്ട്. കടകളൊക്കെ രാവിലെ മുതൽ ഇങ്ങനെ തുറന്നു വരികയാണ്. ഏറ്റവും പുതിയ കളക്ഷനുകൾ എന്നാണ് ഇവർ പറയുന്നത്. ഏറ്റവും പുതിയ ട്രെൻഡിനൊപ്പം ബ്രോഡ്വേയും മുന്നോട്ട് പോകുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കാരണം ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ പുൽക്കൂട് ഒരുക്കുന്നതിനോ മറ്റ് പള്ളികൾ അലങ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അലങ്കാര വസ്തുക്കളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ട്രെൻഡുകൾ എന്ന് അവർ പറയുന്നത് ഇത്തരത്തിലേക്കുള്ള ചില കണ്ണടകളാണ്. നമ്മുടെ കയ്യിരിക്കുന്ന പോലുള്ള ചില കണ്ണടകൾ, ഒപ്പം തന്നെ ചില ഈ ക്രിസ്മസ് പപ്പാനിയുടെ ഒക്കെ തന്നെ ചില തൊപ്പികൾ, ഇത്തരത്തിലേക്കുള്ള പുതിയ ട്രെൻഡുകൾ ഇവിടെ ഈ വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് വിപണി? പ്രാവശ്യം നല്ലൊരു ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. രണ്ടോലും കൊറോണയ്ക്കായിട്ട് കച്ചവടം കുറവായിരുന്നു. ഇപ്പൊ പ്രാവശ്യം എല്ലാവരും നല്ല ഒരു അഞ്ചാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഉഷാറോടിയിട്ട് വന്നിട്ടുണ്ട്. കച്ചവടം നല്ലവരും നടന്നിട്ടുണ്ട്. ഒരുവിധ ആൾക്കാരും നല്ല കച്ചവടം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ സംഭവം വരുന്നത് അറിയില്ലല്ലോ. നമ്മളിവിടെ വന്നപ്പോഴേ നമുക്ക് ഈ ട്രെൻഡിനൊപ്പം എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. കാരണം നമുക്ക് എല്ലാ സാധനവും പുതിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പുതിയ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഇപ്പോൾ വന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു 20-21 തീയതി ഏകദേശം തീർന്ന മട്ടിലുള്ള കുറേ ഐറ്റംസുകളൊക്കെ എന്ത് കഴിഞ്ഞ കൊല്ലം ബാക്കിയൊന്നും അല്ല, അത് വരെ തീർന്നു പോയി. ഇപ്പോൾ പുതിയ ഐറ്റംസുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ് ഇന്നത്തോടെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഒരു ഉച്ച വരെ ഒരു കച്ചവടം ഉണ്ടാവും. 4 മണി വരെ കച്ചവടം ഉണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ കച്ചവടം കുറച്ച് ഡിമാവും. അല്ല, കടകളൊക്കെ പൂട്ടിപ്പോവും. കുന്നുംകുളത്തുള്ള ആൾക്കാരെ മെയിനായിട്ട് കച്ചവടം ചെയ്യുന്നു ഇവിടെ. ഞാൻ കണ്ണൂർ കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പാണ് പഞ്ഞിക്കുട്ടം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പഞ്ഞിതാ പഞ്ഞിക്കുട്ടെ. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തി, ഈ വിപണി മുൻനിർത്തി എത്തി അദ്ദേഹം കച്ചവടം നടത്തുന്ന ആളാണ്. അദ്ദേഹം മികച്ചൊരു പ്രതീക്ഷ ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിലേക്കുള്ള മെഴുകുതിരി സ്റ്റാൻഡുകൾ, മെഴുകുതിരികളൊക്കെ ഉണ്ട്. ഇത്തരത്തിലേക്ക് ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ബ്രോഡ്വേയിലെ ഓരോ വ്യാപാരികളും ഉള്ളത്. ചേട്ടാ, എങ്ങനെയാണ് ക്രിസ്മസ് എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഒരു പ്രതീക്ഷ? നല്ല കച്ചവടമുള്ള പരിപാടിയായിരുന്നു. ഈ കൊല്ലം 2 വർഷം കൊറോണ ഉണ്ടായില്ലല്ലോ. അത് കാരണം കച്ചവടം നല്ല ഭംഗിയായിട്ട് കച്ചവടം നടക്കുന്നു. വിലകളൊക്കെ കുറവാണ്. എല്ലാവർക്കും സാധനങ്ങളെല്ലാം എത്തിക്കാൻ പറ്റി. ഇഞ്ച് തിരക്ക് കഴിഞ്ഞു. ബ്രോഡ്വേയിലെ തിരക്ക് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ഭരിക്കാത്തവർ വാങ്ങിക്കാൻ നടക്കാൻ സമയമൊന്നും ഇത്രേ ഉള്ളൂ. കച്ചവടക്കും കുഴപ്പമില്ല. എല്ലാവരും വെക്കുന്നുണ്ട് ക്രിസ്മസ് ഐറ്റം. പഴയ എണ്ണ മുന്നത്തെ കാലത്ത് ക്രിസ്മസ് ഐറ്റം വെച്ചിരുന്ന 2-3 കടകൾ വെച്ചിരുന്നുള്ളൂ. ഇപ്പം എല്ലാ കടയിലും ക്രിസ്മസിൻ്റെ ഐറ്റം വെക്കുന്നുണ്ട്. അത് തന്നെ എല്ലാവർക്കും സാധനം സുലഭമായിട്ട് കിട്ടുന്നത്, ധാരാളമായിട്ട് കിട്ടും. തീർച്ചയായും അവർ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ്. ഈ ചെറിയ ഇടവഴികളിലൊക്കെ നമ്മൾ ഈ കാണാൻ കഴിയുന്നതുപോലുള്ള അലങ്കാര വസ്തുക്കളും അത്തരത്തിലേക്കുള്ള പപ്പാനിക്ക് വേണ്ടിയിട്ടുള്ള അലങ്കാര വസ്തുക്കൾ, ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് അവർ എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വിപണിയൊക്കെ? കർണാടകയാണ് കൂടുതൽ ആളുകൾ. തന്നെ കോളേജ് വിദ്യാർത്ഥികളൊക്കെ അന്വേഷിച്ചു വരുന്നത് ഇത് തന്നെയുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം അറിയാം എല്ലാനും. എങ്ങനെയുണ്ട് ഏട്ടാ, ഉഷാറല്ലേ? വിപണിയൊക്കെ ഉഷാറല്ലേ? കൊള്ളം കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇവിടെ നമുക്ക് കച്ചവടം കൂടുതലും ഈ കന്നഡ പപ്പാനി മുഖമൂടികളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ കണ്ണാടികൾ, പപ്പാനി, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത്തവണ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയതാണെന്ന് തോന്നുന്നു. എങ്ങനെയാ റേറ്റ് ഒക്കെ? ഇത് 60 രൂപ, 50 രൂപ. പിന്നെ പല പല റേറ്റ് ഉണ്ട്. മാസ്കുകൾക്കൊക്കെ പല റേറ്റ് ആണ്. തീർച്ചയായും ബ്രോഡ്വേ വരികയാണെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ ട്രെൻഡിനൊപ്പം ആഘോഷിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലേക്കുള്ള എല്ലാ അലങ്കാര വസ്തുക്കളും, ക്രിസ്മസ് ആഘോഷിക്കുന്നതിനുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ബ്രോഡ്വേയിൽ ലഭ്യമാണ്. എന്തിനായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കച്ചവടക്കാരൊക്കെ. ഇന്നലെ വലിയൊരു തിരക്ക് തന്നെയായിരുന്നു ബ്രോഡ്വേയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചവരെയും അത്തരത്തേക്കുള്ള ഒരു പ്രതീക്ഷ, ഒരു തിരക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കച്ചവടക്കാരുമുള്ളത്. ഓക്കെ, താങ്ക് യു വിനീത. എറണാകുളം ബ്രോഡ്വേയിൽ നിന്നാണ് വിനീത ചേർന്ന്. ഇനി കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മാർക്കറ്റുകളൊന്നായ പാളയം മാർക്കറ്റിൽ നിന്ന് അലക്സ്ര മുഹമ്മദ് ചേരുന്നു. തിരുവനന്തപുരത്താണ് പാളയം മാർക്കറ്റ്. അപ്പോൾ അലക്സ്ര, ഗുഡ് മോർണിംഗ്. അപ്പോൾ പറയൂ, പാളയം മാർക്കറ്റിലും ഉപഭോക്താക്കളും ആൾക്കാരുമൊക്കെ കൂടിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ നിന്നുള്ള വിവരം? ക്രിസ്മസ് മാർക്കറ്റ് പൊടി പിടിക്കുമോ?
എസ്കെ, ഗുഡ് മോർണിംഗ്. വിനീത ബ്രോഡ്വേയിൽ സൂചിപ്പിച്ചതുപോലെ ബ്രോഡ്വേയിൽ ഒരു തള്ളിക്കയറ്റം തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നമ്മൾ നേരത്തെ ചാലയിൽ പോയി, ഒപ്പം പാളയത്ത് വന്ന് പാളയത്തൊക്കെ വന്ന് വ്യാപാരികളോട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ആളുകളുടെ വലിയൊരു തള്ളിക്കയറ്റം ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അതിന് മുമ്പൊക്കെ ആളുകൾ എത്തിയിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച വരെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം മുതൽ ഏറെക്കുറെ വീണ്ടും വിപണി സജീവമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. ഞാൻ നിൽക്കുന്നത് എസ്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാളയത്തെ മാർക്കറ്റിനുള്ളിലാണ്. പാളയത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വിപണി തന്നെയാണ്. അതായത് ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുന്ന രൂപങ്ങൾ തുടങ്ങി എല്ലാ ഐറ്റംസും ഇവിടുത്തെ വിവിധ കടകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ പാളയം മാർക്കറ്റിനകത്ത് കയറിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് വേണ്ട എല്ലാത്തരം സാധനങ്ങളും സാധന സാമഗ്രികളും ഇവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതാണ്. അത് പുൽക്കൂട് ഒരുക്കാനാകട്ടെ, അതല്ലെങ്കിൽ വീട് അലങ്കരിക്കാനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങി വീട്ടിലേക്ക് വേണ്ട അല്ലെങ്കിൽ അടുക്കളയിലേക്ക് വേണ്ട സാധന സാമഗ്രികൾ, ഇനി ടെക്സ്റ്റൈൽസ് തുണിത്തരങ്ങളാണെങ്കിൽ അങ്ങനെ അതെല്ലാം ഈ പാളയം മാർക്കറ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ കട രാവിലെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇത്തരത്തിൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഈ ഇത്തരത്തിലുള്ള സ്റ്റാറുകളൊക്കെയാണ് ഇവിടെ, അതായത് ഇവിടെ ഈ വിനീത സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക് കണ്ണാടിയൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റാറുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് കൂടുതൽ മൂവിംഗ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പാപ്പാഞ്ഞിയുടെ തൊപ്പി, അതുപോലെ ഇലുമിനേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എങ്ങനെയുണ്ട് ഒരു കച്ചവടം എങ്ങനെയുണ്ട് പൊതുവെ? കച്ചവടം ഈ പ്രാവശ്യം പൊതുവെ കുറവാണ്, വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ കുറവായി. ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആളുകൾ വരുമെന്ന് പ്രതീക്ഷ ഇല്ല. ഇന്നലെ ഒന്നും ആളൊന്നുമില്ല, മെനങ്ങാൻ ആളുണ്ടായി, ഇന്നലെ ഒന്നും ആളില്ല. ഇനി ഇന്ന് പ്രതീക്ഷിക്കാം ആൾ വരും എന്നുണ്ടോ? നമ്മുടെ അടുത്ത് വെച്ച് ക്രിസ്മസ് സാധനങ്ങൾക്ക് ഒരു മൂവിംഗ് ഉണ്ടോ? കുറവാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി ഈ പ്രാവശ്യം വളരെ കുറവാണ്. ഈ ക്രിസ്മസ് രൂപങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ലതുപോലെ വിറ്റാണ്, ഈ പ്രാവശ്യം അത്രയും സ്റ്റോക്കാണ്. അപ്പുറത്തൊക്കെ ആളുകൾ സംസാരിച്ചപ്പോഴത്തേനും അവർ പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച വരെ കാലുണ്ടായിരുന്നു, പെട്ടെന്ന് ആളുകളൊന്നും ഇറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നത് ഇപ്പം കൊറോണ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പൈസ പിടിച്ചു വെക്കുന്നതായിരിക്കും, പുറത്തിറക്കുന്നില്ലായിരിക്കും, അതായിരിക്കാം മെയിൻ കാരണം. തിരുവനന്തപുരംകാർ അങ്ങനെ ആഘോഷങ്ങൾക്കൊന്നും ഒരു മടി കാണിക്കുന്ന ആളുകളല്ല. അത്തരത്തിൽ മറ്റു കടകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെയൊക്കെ ആളുകൾ രാവിലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത്, അതായത് എസ്കെ തന്നെ അറിയാം, ഈ പ്രദേശം കഴിഞ്ഞാൽ തൊട്ടടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റാണ്. അതിന്റെ തൊട്ട് പിന്നിൽ മീൻ മാർക്കറ്റുണ്ട്, അതുപോലെ ഇറച്ചിക്കടകളുണ്ട്. അത്തരത്തിൽ അവിടെയൊക്കെ രാവിലെ തന്നെ ആളുകളുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ ചേച്ചിയോട് സംസാരിച്ചു. ചേച്ചി എങ്ങനെയുണ്ട് പൊതുവെ തിരക്ക്? എങ്ങനെയുണ്ട് തിരക്കില്ല സാറേ? അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, കണ്ടവരെയും തെണ്ടി എല്ലാം വാങ്ങി വെച്ചിട്ട് ഇവിടെ ഒരു മനുഷ്യരും ഇല്ല വാങ്ങിക്കാം. എല്ലാരും വലിയ ആളുകളെ വളർത്താന്ന് പാവങ്ങളായി നമ്മൾ എന്ത് ചെയ്യും? ഒരു മനുഷ്യനും വാങ്ങിക്കില്ല, ഇവിടെ ആരെയും കാണാനും ഇല്ല. നേരം വെളുത്ത് എല്ലാം വാങ്ങിച്ച് അടുക്കി വെച്ചോണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനില്ല, ഒറ്റ മനുഷ്യനില്ല. നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റിന് തരാൻ പറയും. എല്ലാരും വലിയ കടയിൽ പോയാൽ നമ്മളൊക്കെ ജീവിക്കണ്ടേ? പിന്നെ വലിയ കടയിൽ പോയാൽ ശരി, അത്തരത്തിൽ ആളുകൾ വലിയ കടതടി പോകുന്നതാണ് അവർ പറഞ്ഞത്. ചേച്ചി എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് കച്ചവടം? ബിസിനസ് വളരെ കുറവ്, എല്ലാ വർഷത്തിനേക്കാളും വളരെ കുറവ്. ആരും വരണില്ല, 3-4 ദിവസമായ മലക്കറികളാണ് ഇതൊക്കെ. പിന്നെ അതെങ്കിലും പാവങ്ങൾ വന്നാൽ വല്ല 5 രൂപ 10 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാല് ഇന്നത്തെ ക്രിസ്മസ് കച്ചവടം അറിയാൻ പറ്റും വൈകിട്ട്. ഓ ശരി, കുറച്ച് സമയം കൂടെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണം. വൈകുന്നേരത്തോടെ ആൾ എത്തുമെന്നാണ് പ്രതീക്ഷ അല്ലേ? അങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അത്തരത്തിൽ എസ്കെ അങ്ങനെ ഒരു പ്രതീക്ഷ കൂടെ വ്യാപാരികൾ വെക്കുന്നുണ്ട്. പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് മറ്റ് കാലങ്ങളെ അപേക്ഷിച്ച് ഒരു കുറവ് ഇത്തവണ ഈ ക്രിസ്മസ് വിപണിയിൽ ഉണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. തൊട്ടപ്പുറത്ത് കാണാം, ഈ മത്സ്യ മാർക്കറ്റുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിക്കടകളുണ്ട്. അവിടെയൊക്കെ രാവിലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കാണേണ്ടതാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഉണ്ട്. പക്ഷേ അവരുടെ വിഷമം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു വെച്ച് സാധനങ്ങളൊന്നും വിറ്റ് പോകുന്നില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് പച്ചക്കറി പെട്ടെന്ന് ചീത്തയായി പോകുന്ന വസ്തുക്കളാണ്, അതൊന്നും വിറ്റ് പോകുന്നില്ല എന്ന വിഷമം കൂടി കച്ചവടക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷയിലാണ് അവർ. അത് ഇനി മണിക്കൂറുകളുണ്ട്, ഇന്നത്തെ ഒരു കച്ചവടം കൂടി ബാക്കിയുണ്ടെന്ന് അവർ പറയുന്നു. അത്തരത്തിൽ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ പാളയം മാർക്കറ്റും അതുപോലെ ചാലയൊക്കെ ആ കമ്പോളം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ ഉണർന്നു വരാൻ ഇനി സമയമുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ ആഘോഷരാവാണ് ഈ ക്രിസ്മസോടനുബന്ധിച്ച് നടക്കുന്നത്. വലിയ പരിപാടികൾ സർക്കാർ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കനകക്കുന്നിലൊക്കെ വലിയ പുഷ്പമേള അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോലീസിൻ്റെ വലിയ സുരക്ഷാ വിന്യാസമൊക്കെ തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളെല്ലാം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ തിരുവനന്തപുരത്ത് കൂടുതലായി ആളുകൾ എത്തുന്ന ഒരു സമയമാണ് വൈകുന്നേര സമയങ്ങളിൽ. നൈറ്റ് ലൈഫ് ആസ്വദിക്കാനും അതുപോലെ ഈ ദീപാലങ്കാരം കാണാനൊക്കെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ ആ സമയത്തൊക്കെ വലിയ രീതിയിൽ വിപണികൾ ഉണർന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, അലക്സ്ര മുഹമ്മദാണ് തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. പാളയം മാർക്കറ്റിലും ചാല മാർക്കറ്റിലും ഒക്കെ തന്നെ ക്രിസ്മസ് കച്ചവടം കാര്യമായി നടക്കുന്നില്ല എന്നാണ് അലക്സ്ര മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്.